ഈ കാണുന്ന ഐക്കണ് ഷോർട്ട് കട്ട് ആണെന്ന് പറഞ്ഞല്ലോ. ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്യാതെ തന്നെ കീബോർഡിൽ നമ്മളൊരു കീ കോമ്പിനേഷൻ അമർത്തിക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ അഡോബ് പേജ് മേക്കറാണ് റൺ ചെയ്യേണ്ടതെങ്കിൽ അഡോബ് പേജ് മേക്കറിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്യുക. ഇതിനുശേഷം ഇതിൻ്റെ റൈറ്റ് മൗസ് ബട്ടൺ അമർത്തി പ്രോപ്പർട്ടീസിലേക്ക് പോവാം. പ്രോപ്പർട്ടീസിൽ അതിൻ്റെ പ്രോപ്പർട്ടി വിൻഡോ ഡയലോഗിൽ നിങ്ങൾക്കിവിടെ ഷോർട്ട് കട്ട് കീ കാണാം എന്നൊരു ഫീൽഡ് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കീ ഒരു ലെറ്റർ പ്രസ് ചെയ്യുക, ഒരു ക്യാരക്ടർ പ്രസ് ചെയ്യുക. ഞാനിവിടെ എം എന്ന് പ്രസ് ചെയ്യണം. എം എൻ ആവണമെന്നില്ല, ലെറ്ററായിട്ടുള്ള ഏത് കീസ് വേണമെങ്കിലും പ്രസ് ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങൾ കണ്ടിരിക്കുന്ന ആ കീ കോമ്പിനേഷൻ കൺട്രോൾ ആൾട്ട് എം എന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ ആൾട്ട് കൺട്രോൾ ആൾട്ട് എം എന്ന് വന്നിട്ടുണ്ട്. ഈ കീ കോമ്പിനേഷൻ നിങ്ങൾക്ക് എപ്പോൾ ഏത് അവസ്ഥയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും, നിങ്ങൾ മറ്റ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡെസ്ക് ടോപ്പിലല്ല മറ്റൊരു സംഗതി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ അവസ്ഥയിലും നിങ്ങൾ ആ കീ കോമ്പിനേഷൻ പ്രസ് ചെയ്യുക. ഉടനെ നിങ്ങളുടെ സെറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നതാണ്.